ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. കർത്താവായ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പീഡാനുഭവ വാരം ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇന്ന്. നമ്മുടെ ചിന്തകളും മനസ്സും സമാഗതമാകുന്ന ദുഃഖ വെള്ളിയാഴ്ചയുടെ ഓർമ്മയിലാണ് ഈശോ നമുക്കായി സ്വയം അർപ്പിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മ. അങ്ങനെ അവിടുന്ന് നിത്യപുരോഹിതനായ കാര്യം നമ്മൾ അനുസ്മരിക്കുന്നു. ഇന്നത്തെ ലേഖനത്തിൽ എബ്രായ ലേഖനം 5:1-10 തിരുവചനങ്ങളിലും നമ്മൾ വായിക്കുന്ന കാര്യം നിത്യപുരോഹിതനായ ഈശോയെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യ ഭാഗം പഴയ നിയമ പൗരോഹിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പൗരോഹിത്യ സ്ഥാനം ആരും സ്വയം ഏറ്റെടുക്കുകയല്ല, അഹരോനെ പോലെ അത് നിയോഗിക്കപ്പെടുന്നതാണെന്ന് ലേഖനകർത്താവ് പറയുകയാണ്. അതുപോലെ ഈശോയും നിത്യപുരോഹിതനായി തീർന്നത് ദൈവം നിയോഗിച്ചതുകൊണ്ടാണ്. ഇതിനടിസ്ഥാനമായിട്ട് ലേഖനകർത്താവ് എടുത്തു കാണിക്കുന്നത് 110-ാമത്തെ സങ്കീർത്തനമാണ്. 110:4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഞാൻ ശപഥം ചെയ്യുന്നു, മെൽക്കിസദക്കിന്റെ മുറപ്രകാരം നീ നിത്യപുരോഹിതനാണ്, അതിന് മാറ്റമില്ല. എബ്രായ ലേഖനത്തിലുടനീളം 110 സങ്കീർത്തനത്തിന്റെ ആ ചിന്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനം ഒരു മിശിഹ ദർശന സങ്കീർത്തനമാണ്. വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ച്, പ്രത്യേകിച്ച് അവിടുത്തെ പൗരോഹിത്യത്തെ കുറിച്ചാണ് പ്രവചനമായിട്ട് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. 2-ാമത്തെ ഭാഗത്ത് ലേഖനകർത്താവ് എപ്രകാരമാണ് ഈശോ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചതെന്ന് പറയുന്നു. 1, പ്രാർത്ഥനയാൽ. ഇപ്രകാരം അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നു: തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ളവന് വലിയ വിലാപത്തോടും കണ്ണുനീരോടും കൂടി അവിടുന്ന് യാചനകളും പ്രാർത്ഥനകളും അർപ്പിച്ചു. അവിടുത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ തന്നെ അവിടുന്ന് പുരോഹിതനായത് തന്റെ സഹനത്താലും ദൈവഹിതത്തോടുള്ള അനുസരണയാലുമാണ്. ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്: പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണമുള്ളവനായി തീർന്നു. നമുക്ക് ഈശോയിൽ പ്രത്യാശ അർപ്പിക്കാം. അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സഹനത്തിൽ നമുക്ക് പങ്കുചേരാം. അവിടുത്തെ പോലെ ദൈവഹിതത്തിന് വിധേയനാവുകയും ചെയ്യാം. ഈശോയുടെ പൗരോഹിത്വത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗം തൊട്ടടുത്ത ലേഖനത്തിൽ എബ്രായ ലേഖനം 6:20 നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: മെൽക്കിസദക്കിന്റെ മുറപ്രകാരം പുരോഹിതനാക്കപ്പെട്ട അവിടുന്ന് ഏത് വിരിക്കുള്ളിൽ പ്രവേശിച്ചോ അവിടെ നമുക്ക് പ്രത്യാശയുണ്ട്. കർത്താവായ ഈശോ പ്രവേശിച്ച ആ വിരി, ഇന്നും എന്നും പ്രവേശിക്കുന്ന വിരി വിശുദ്ധ കുർബാനയാണ്. നമുക്കവിടെ പ്രത്യാശയുണ്ട്. മെൽക്കിസദക്കിന്റെ മുറയിൽ നിത്യപുരോഹിതൻ ഈശോ എന്നും പ്രവേശിക്കുന്നു മദ്ബഹായിൽ പ്രത്യാശയരുടാൻ കുർബാനയിൽ.